അതൊന്നും ഇപ്പോൾ പ്രസക്തിയല്ല, നമ്മുടെ വിഷയമല്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ സ്കൂളിൽ നിന്നും പുറത്താക്കിയ സംഭവങ്ങളൊക്കെയുണ്ട്. അങ്ങനെ നിന്നപ്പോൾ പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് നിന്നു. നിന്നപ്പം ഈ ഇടതുപക്ഷ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് ചേരിയായിട്ട് ഈ സാഹിത്യമായാലും മറ്റു പ്രസ്ഥാനങ്ങളായാലും രണ്ട് ചേരിയായിട്ട് വന്നു. അപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗം വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും സംഘടിപ്പിച്ചൊരു സംഘടനയുണ്ടാക്കി. അതിൻ്റെ നേതൃത്വം പുതുശ്ശേരി രാമേന്ദ്രൻ, എൻ്റെ ഡോക്ടർ പുതുശ്ശേരി, അദ്ദേഹം കായംകുളം കേന്ദ്രമാക്കി ഈ സംഘടന, അന്ന് തിരുവിതാംകൂറാണെന്ന് തോന്നുന്നു, കേരളമായിട്ടില്ല. ഇത്തരത്തിലുള്ള സംഘടനകളുടെ പ്രവർത്തനം കൊണ്ട് ഈ സ്വന്തമായി നാടകരചന, അത് ഞാൻ പറയുകയാണ്. അങ്ങനെ വന്നപ്പോൾ ആ മത്സരത്തിന് നാടകം ക്ഷണിച്ചു. ഏതൊക്കെ നാടകങ്ങൾ, കഥകൾ, നോവലുകൾ, ഇങ്ങനെ വിവിധ ക്ഷണിച്ചു. എന്നിട്ടപ്പോൾ ഞാൻ ഒരു നാടകം എഴുതി അയച്ചു. ആ നാടകത്തിന് സമ്മാനം കിട്ടി. കുഴിയാന എന്നാണ് നാടകത്തിൻ്റെ പേര്. കുഴിയാന പ്രസിദ്ധീകരിച്ചിട്ടുള്ളൊരു പുസ്തകമാണ്. അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലം അനുസരിച്ച് തൊഴിലില്ലായ്മ കൊണ്ട് പിന്നോക്കം സമൂഹത്തെ വലിക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം കണക്കാക്കി അഭ്യസ്തവിദ്യരായ ആളുകൾ ഉദ്യോഗത്തിന് വേണ്ടി, അഭ്യസ്തവിദ്യനാണ്, അവന് സാമ്പത്തിക പരാധീനതയുണ്ട്. ഈ സാമ്പത്തിക പരാധീനതയുടെ പേരിൽ അവൻ പുറന്തള്ളപ്പെടുന്നു. അവൻ്റെ സർട്ടിഫിക്കറ്റ് വിലയില്ല. അവൻ അവസാനം പറയുന്നു, ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നുകൊണ്ട് ഞാൻ എന്തിനു നടക്കുന്നു? വിശേഷിച്ച് ഒരു ടി ടി സിക്കാരൻ്റെ പ്രമേയമാണ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിക്കുന്നത്. രണ്ടു കാലം തളർന്നു കിടക്കുന്ന ഒരച്ഛൻ, പരമേയാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരവസ്ഥ. അവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരാളിനൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ നിയമനം ചോദിച്ചപ്പോൾ കൊടുത്തില്ല. ഇവൻ അവസാനം ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട, പിച്ചിക്കെറി കളയുന്നു. ഉടനെ വയലേലകളിൽ ചക്രം ചവിട്ടുന്നവരെയും വെള്ളം പാടത്ത് ജോലിയെടുക്കുന്നവരുടെയും ശബ്ദം, ഞാറ്റുപാട്ടുമൊക്കെ കേൾക്കുന്നു. ഞാനിനി ഒരു കർഷക തൊഴിലാളിയായിട്ട് പോവുക. ഇതുവരെ ഞാൻ പുറന്നോട്ടാടുന്നത്, അതാണ് കുഴിയാന എന്ന് പറഞ്ഞത്, ഇതുവരെ ഞാൻ പുറന്നോട്ടാടുന്നത്. ഈ പ്രയോജനമുള്ള വിദ്യാഭ്യാസം എനിക്ക് ആവശ്യമില്ല. ഞാൻ എൻ്റെ കൃഷിക്കാരൻ്റെ ഇടയിലോട്ട് പോവുക എന്ന് പറഞ്ഞ് അവനൊരു ഒരു കർഷകനായിട്ട് പോകുന്ന, അതാണ് ഈ കുഴിയാന കൂടാതെ, കുഴിയാനയിലെ പ്രമേയാന കൂടാതെ അന്നത്തെ സാമൂഹ്യ, പ്രധാനമായും നാടകങ്ങളുടെ ഇതിവൃത്തങ്ങളൊക്കെ സാമൂഹ്യ പ്രശ്നങ്ങളാണ്. സാമൂഹ്യ പ്രശ്നം, ഈ അന്നത്തെ സാമൂഹ്യ പ്രശ്നങ്ങൾ മുൻനിർത്തി രചിച്ചിട്ടുള്ള മറ്റ് പ്രധാന നാടകങ്ങൾ, മറ്റ് പ്രധാന നാടകം ഭൂമി. ഭൂമിയും പറയുന്നത് കർഷക പ്രശ്നമാണ്. കൃഷിഭൂമി കർഷകന് എന്നുള്ള മുദ്രാവാക്യമാണ് അതിനകത്തെ പ്രധാന പ്രമേയം. ഈ പാട്ടവാക്കി എന്ന കേദാമോദരൻ്റെ നാടകം കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ടത് ഇതാണെന്നാണ് എൻ്റെ വിശ്വാസം. ആ കാലത്തെ ഈ ഭൂമി എന്നുള്ള നാടകം കേദാമോദരം വായിക്കുകയും അദ്ദേഹം കാർഷിക പ്രശ്നം ശരിയായിട്ട് ഉൾക്കൊള്ളുന്ന ഒന്നാണെന്നത്, അതായത് കൃഷിഭൂമി കർഷകന് അതിനുവേണ്ടിയുള്ള സമരം നടത്തുന്നു, കൃഷിഭൂമിയിൽ അവകാശം സ്ഥാപിക്കാനുള്ള ഒരു കൂട്ടായ ശ്രമം നടത്തുന്നു, അതിൻ്റെ വിജയത്തിലെത്തുന്നു, കർഷകന് ഭൂമി കിട്ടുന്നു, ഇതാണ് ഭൂമിയിലെ പ്രമേയം. ഈ ഒരു നാടകത്തെ സംബന്ധിച്ചിടത്തോളം വിവിധ വിഷയങ്ങൾ നമുക്കൊരു നാടകത്തിൻ്റെ കഥാതന്തുവായി എടുക്കാം. എന്നാലേ അതൊന്നും കൂടെ എല്ലാ നാടകങ്ങളും പരിശോധിച്ചാലും അതിൽ പ്രധാനമായി ഇതിവൃത്തമായി എടുത്തിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ സാമൂഹ്യ പ്രശ്നങ്ങൾ ആധാരമാക്കി നാടകങ്ങൾ രചിക്കാനിടയായത്? സാമൂഹ്യമായിട്ട് നിൽക്കുന്ന ഒരു നല്ല വിഭാഗം പുറന്തള്ളപ്പെട്ട് കിടന്ന കാലഘട്ടത്തിലാണ് ഞാൻ എഴുതാൻ തുടങ്ങുന്നത്. അവരും മനുഷ്യരാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, മാർക്സം, ലെനിനിസം, പിന്നെ അതിൻ്റെ വിശ്വാസികളായ നേതാക്കന്മാർ, ഇവരുമായിട്ടുള്ള നിരന്തര ബന്ധം വന്നപ്പോൾ സമൂഹത്തിലൊരു നല്ല വിഭാഗം, അധ്വാനിക്കുന്ന വിഭാഗം, അവർക്ക് കെട്ടുറപ്പില്ല, മറ്റ് ശരിയായ നേതൃത്വങ്ങളില്ല, അവകാശം കൊടുക്കുന്ന ജോലി ചെയ്യും, കൊടുത്തുനിന്ന് തരുന്നത് വാങ്ങിച്ചോണം, ഇങ്ങനെയുള്ളൊരു വ്യവസ്ഥയായിരുന്നു. അതിനെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അത് പ്രമേയമാക്കിയത്. എല്ലാ കഥകളിലും അങ്ങനെ. ഈ നാടകരചനയിലൊക്കെ തന്നെ കലാപരമായ ഒരു ഒരു നാടകം ജനങ്ങൾക്ക് കൊടുക്കണം എന്നതിനേക്കാൾ കൂടുതൽ സാമൂഹ്യമായ ഒരു പരിഷ്കരണത്തിന് വേണ്ടി തൻ്റെ സൃഷ്ടികൾ ഉപയോഗപ്പെടണമെന്ന ആഗ്രഹമാണ് മനസ്സിലുണ്ടായിരുന്നത്. അതെ, സാമൂഹ്യ പരിഷ്കാരമാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ കലാബോധവും, അതോടൊപ്പം തന്നെ ഈ ഒന്നാൽ ഒരു ഘടകമല്ല, മൂന്നാല് ഘടകങ്ങളാണ്. രാഷ്ട്രീയമായ മുന്നേറ്റവും, ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയമായിട്ട് എനിക്ക് വളരെയധികം, ഞാൻ ഒരു ആഢ്യ കുടുംബത്തിൽ ജനിച്ചവനാണ് എടുക്കുന്നു പറയട്ടെ, എങ്കിൽ തന്നെയും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെയും തൊഴിലാളികളെയും സാധാരണക്കാരെയും എൻ്റെ വീട്ടിലെ നാലുകെട്ടിനകത്ത് പ്രവേശിപ്പിച്ച് ഞങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കൊടുത്ത് അങ്ങനെ ഒരു വിപ്ലവം സൃഷ്ടിച്ച കൂട്ടത്തിൽ കൂടെ ഞാനും എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരും, വീട്ടിലാർക്കും അതിനെ എതിരില്ല. അപ്പോൾ അവരുടെ ജീവിതം കണ്ട്, അതാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നാട്ടിൻപുറത്തെ ആളുകളുടെ ജീവിതമാണ് എൻ്റെ കഥകളെല്ലാം. ഇത്തരത്തിൽ നാടകം എഴുതുമ്പോൾ ഇന്ന് ഇന്ന് ആ നാടകങ്ങളൊക്കെ തന്നെ ആളുകൾ വായിക്കുന്നുണ്ട്, ആ നാടകത്തിലെ ഇതിവൃത്തങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇപ്പോഴും നാടകങ്ങളുണ്ട്, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സാഹചര്യത്തിൽ നാടകങ്ങളുണ്ട്. ഈ നാടകങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് തോന്നുന്നത്?
താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെ നാടകം ഞാൻ ഉദ്ദേശിച്ച ആ ടീം ഇന്ന് വളർച്ച മുട്ടി നിൽക്കുക എന്നാണ് എൻ്റെ തോന്നൽ. കാരണം കർഷക പ്രശ്നം ഇന്നും അവശേഷിച്ചിരിക്കുക. ഇന്നും ഭൂമിയില്ലാത്ത അനവധി ആളുകളുണ്ട്. കൃഷിസ്ഥലങ്ങളില്ല. കൃഷിസ്ഥലങ്ങളെല്ലാം ഈ പണക്കാർ കൈയടക്കി അവിടെ ഫ്ളാറ്റുകളാക്കി കഴിഞ്ഞു. അപ്പോൾ കർഷകത്തിൽ ഭൂമിയിൽ അധ്വാനിക്കുന്നവൻ ഇന്ന് നിരാധാരനായിട്ടിരിക്കുന്നു. അഭ്യസ്ത വിദ്യര് പഴയതിൽ നിന്ന് തൊഴിൽ തേടി പുറം നാടുകളിലേക്ക് പോകുന്നു. അവൻ്റെ പ്രശ്നം പരിഹരിക്കുന്നില്ല. ഇന്ന് അത്തരം പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യാതെ ഏതെങ്കിലും അത്യാധുനിക രീതിയിലുള്ള എന്തൊക്കെയോ കുറെ കാണിച്ച് രണ്ടു മൂന്ന് മണിക്കൂർ കളയുന്നതല്ലാതെ ഇന്ന് നാടകം ആ ജനത്തിൻ്റെ വികാരമോ അല്ലെങ്കിൽ ജനത്തിൻ്റെ ഉള്ളറയിലേക്കോ സമൂഹത്തിൻ്റെ അകത്തട്ടിലേക്കോ കടന്നു ചെല്ലുന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. എതിർപ്പുണ്ടായേക്കാം എങ്കിലും ശരി, എൻ്റെ വിശ്വാസം അതാണ്. വർഷങ്ങൾക്ക് മുമ്പ് നാടകത്തിൻ്റെ ഇതിവൃത്തങ്ങളായി തിരഞ്ഞെടുത്ത പ്രമേയങ്ങൾക്ക് ഇന്നും പ്രസക്തി ഉണ്ടെന്നാണ് വളരെയധികം വളരെയധികം ഉണ്ട്. കാരണം കാർഷിക പ്രമേയം തീർന്നിട്ടില്ല. തൊഴിലില്ലായ്മ ഇന്നും കിടക്കുകയാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഇന്നും അവശേഷിക്കുക. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല. അതിന് മറ്റു വല്ല സമാധാനവും പറഞ്ഞ് തടിതപ്പുക എന്നുള്ളതല്ല പ്രശ്നത്തിന് പരിഹാരം ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് കലയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഓ ആകട്ടെ. അപ്പോൾ നാടക രചയിതാവ് എന്നത് കൂടാതെ തന്നെ നല്ലൊരു അഭിനേതാവും കൂടിയാണ്. അഭിനയിച്ചിട്ടുണ്ട്. അതെ. ഈ നാടകങ്ങൾ മുൻകാലങ്ങളിൽ നാടകങ്ങൾ അഭിനയിക്കുമ്പോൾ ഉള്ള സാഹചര്യങ്ങൾ വളരെ പരിമിതമാണ്. ഇപ്പോഴത്തെ നാടകങ്ങൾക്ക് അത്യാധുനിക സൗകര്യങ്ങളുണ്ട്. അന്നത്തെയും ഇന്നത്തെയും നാടകങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുമ്പോഴുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചൊന്ന് വിലയിരുത്താം. വളരെ മാറ്റം എന്ന് വെച്ചാൽ അന്ന് ശരിയായ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ആണെങ്കിൽ കുറേ ശാസ്ത്രീയ ബോധമുണ്ട്. അന്ന് ശാസ്ത്രീയമില്ല. ജന്മസിദ്ധമായ വാസനയാണ് അതിന് പ്രേരിപ്പിക്കുന്നത്. അപ്പം മൈക്കില്ല. ഈ ഇലക്ട്രിഫൈ ചെയ്ത സ്റ്റേജല്ല. കട്ടൻ തന്നെയും ചുരുട്ടി 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 മേപ്പോട്ട് കയറ്റുന്ന. അപ്പോൾ കാടും പടലും വലിയ മാളികയൊക്കെ ചുരുട്ടി മേപ്പോട്ടങ്ങ് പോകും. അങ്ങനെയുള്ള കർട്ടനുകൾ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ അതുപോലെ തന്നെ എൻ്റെ ആദ്യകാല വളരെ ചെറുപ്പത്തിലുള്ള നാടകത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ സംസ്കൃത കടിച്ചപൊട്ടാത്ത പദങ്ങൾ ചില്ലിചങ്കാരനാദമണ്ഡിതവും സിംഹ വ്യാഘ്ര മൃഗഗണ നിഷേപിതമായ ഈ ഘോരവിപിനത്തിൽ ഈ പാതിരാത്രിയിൽ ആരാണ് വന്ന് നിൽക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. ഇന്നതല്ലല്ലോ. ഇന്നങ്ങനെ ചോദിക്കാനേ പറ്റില്ല. കൊച്ചു കൊച്ചു വാചകങ്ങൾ, ചെറിയ ചെറിയ വാചകങ്ങൾ, അതാണ് ഇന്നത്തെ പ്രസക്തി. അപ്പോൾ ഈ വാചകം തറ ടിക്കറ്റിൽ, അതായത് വളരെയധികം ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് തന്നെ, നാടക സ്റ്റേജ് എന്ന് പറയുന്നത് തന്നെ ഇന്നെപ്പോലെ ആയിരക്കണക്കിന് ആളുകളൊന്നുമില്ല. പത്തോ നൂറോ നൂറ്റമ്പതോ പ്രധാനപ്പെട്ട ആളുകൾ ആരെങ്കിലുമൊക്കെ കാണും. അവരുടെ പുറയേറ്റം കേൾക്കുന്നത് വരെ സംസാരിക്കണം. പിന്നെ മറ്റൊന്ന്, അന്ന് ശാസ്ത്രീയമായ വശത്തിനാണ് അക്കാലത്തെ നാടകം. ഒന്ന് ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഈ പുറകെ അറ്റം വരെ ഇരിക്കാവുന്ന ആൾക്കാർക്ക് കേൾക്കാൻ ഇന്നാണെങ്കിലേ നല്ല മൈക്രോഫോണുകൾ മറ്റ് ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ട്. ഉണ്ട്. വളരെ പതുക്കെ സംസാരിച്ചാൽ തന്നെ കേൾക്കാം. അത് വളരെ ദൂരം എത്തുന്ന സാങ്കേതിക വിദ്യയുണ്ട്. അന്ന് ഇതില്ലാത്ത കാലഘട്ടത്തിൽ ഇതൊക്കെ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തിരുന്നത്? അന്ന് ഉറക്കെ തന്നെ സംസാരിക്കും, ഉറക്കെ സംസാരിക്കും. ഇന്ന് കൃത്രിമങ്ങൾ ഒരുപാട് കാണിക്കാം. കൃത്രിമം ഞാനും കാണിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു നാടകത്തിൽ അഭിനയ നടക്കുന്ന സമയം നാടകത്തിൻ്റെ ഏതാണ്ട് രണ്ട് മണിക്കൂർ വരെ ഒരു കഥാപാത്രം വന്നില്ല, സ്ത്രീ കഥാപാത്രം. ഉടനെ കാര്യം എന്താണെന്ന് തിരക്കി കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയെ ആ രണ്ട് പെണ്ണ് കാണാമെന്നതുകൊണ്ട് അവരുടെ വീട്ടുകാർ വിട്ടില്ല. നാടകം നടക്കുകയും വേണം. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ആധുനിക സങ്കേതം വളരെ തൃപ്തികരമായിട്ട് തോന്നി. ആ കഥാപാത്രം സുഖവിൽ പെട്ടെന്നൊരസുഖം ഉണ്ടായി, ആ കിടക്ക് പിന്നെ സ്റ്റേജിന് പുറകിൽ കിടക്കുകയാണെന്നുള്ള രീതിയിൽ മറ്റൊരാളിനെ കൊണ്ട് മൈക്കിൽ കൂടെ സംസാരിപ്പിച്ചു. അപ്പോൾ ഓഡിയൻസ് അത് മനസ്സിലാക്കിയില്ല. രംഗത്തെ കഥാപാത്രം ഇല്ലാത്ത അവസ്ഥ മനസ്സിലാക്കിയില്ല. അതേപോലെ തന്നെ ഈ ഓർക്കസ്ട്രാക്കായിട്ട് പലപ്പോഴും പറ്റിക്കും. അത് അവർക്ക് നമ്മൾ പറയുന്നതിൽ ദേഷ്യം തോന്നുമെങ്കിലും അവർ വലപ്പോൾ രണ്ട് മൂന്ന് കമ്പനികളിൽ നിന്നൊക്കെ അവർ ഏർപ്പാട് ചെയ്യും. ഏർപ്പാട് ചെയ്തിട്ട് സമയത്തിൽ കിട്ടാതെ വരും. അങ്ങനെ വന്നപ്പോൾ ഒരു വയലിൻ മാസ്റ്റർ ഞങ്ങളെ പറ്റിച്ചു, ശോകഗാനം രംഗം കാണിക്കേണ്ട. അയാൾ വന്നില്ല. അതുകൊണ്ട് ആ ശോകമില്ലാതെ ആ ശോകം ഒരു സന്തോഷമായിട്ടുള്ള ഒരു പാട്ട് പാടിയത്. അങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ കഴിയും. അല്ലാതെ പുതിയ സങ്കേതങ്ങൾ, പഴയ ഏറ്റവും പുതിയത് വരുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഓർക്കസ്ട്രാക്കാരൊന്നും വേണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും ഇങ്ങേയറ്റ ഈ അടുത്ത കാലത്ത് വന്നതാണ്. മറ്റേ ഈ മധ്യകാലത്തിൻ്റെയാണ് ഓർക്കസ്ട്രായിട്ടൊക്കെ ആവശ്യം. അതിനു മുമ്പുള്ളതാണ് ഞാൻ പറഞ്ഞത്. അന്ന് പിന്നെ ഇതൊന്നും അത്ര കാര്യമൊന്നുമല്ല. പിന്നെ ഈ ഭാഷ എനിക്ക് തമ്മിൽ മാറ്റമുണ്ട്. അഭിനയത്തിന് മാറ്റമുണ്ട്. അഭിനയത്തിന് മാറ്റമുണ്ടെന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു പെട്ടെന്ന് ചോദിച്ചുകൊണ്ട് ഈ ഭാഷയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, ഈ നാടകത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ലളിതമായ ഭാഷയാണോ ഉചിതം, അതോ ഈ നാടകത്തിൻ്റെ ഒരു ഔന്നത്യം കാണിക്കുന്നതിന് വേണ്ടി വളരെ കഠിനമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭാഷയാണോ ഉചിതം?
സാധാരണക്കാരൻ്റെ ഭാഷയാണ് ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. കാരണം 40-45 കൊല്ലത്തിന് അപ്പുറം ഞാൻ എഴുതിയ ഭൂമിയും കുഴിയാനിയും എല്ലാം വളരെ ലളിതമായ ഭാഷയിൽ, നമ്മുടെ സംസാര ഭാഷ, ആ സംസാര ഭാഷയിലാണ് പാട്ടവാക്കി എഴുതിയിട്ടുള്ളതും കെ ടി മുഹമ്മദിൻ്റെയും തോപ്പിൽ വാസിയുടെയും എല്ലാം ആ സംസാര ഭാഷ. അതുകൊണ്ടാണ് നാടകം വന്നുപോയി. നേരെ മറിച്ച് പിന്നെ കൃഷ്ണപിള്ള സാറ്, പിന്നെ കൈനിക്കര സാറ്, ഇങ്ങനെയൊക്കെയുള്ളവരുടെ നാട്, പിന്നെ ഈ വി പിന്നെ സി വി രാമപിള്ള സാർ, ഇവരുടെയൊക്കെ കൃതികളെന്ന് വെച്ചാൽ സാധാരണ അത് ഉയർന്ന മേഖലയിൽ മാത്രം ഒതുങ്ങി നിന്ന് പോയി, താഴോട്ട് വന്നില്ല. അക്കൂട്ടത്തിൽ കുറേ രണ്ടിൻ്റെയും കൂടെ ഒരു മധ്യസ്ഥ സ്വഭാവത്തിൽ വന്നത് ജി ശങ്കരപിള്ള സാറിൻ്റെ നാടകങ്ങളാണ്. അത് നാട്ടിൻപുറത്തും വളരെയധികം ഞാനതിൽ പലതും അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ചും അഭിനയിച്ചിട്ടുണ്ട്. കാരണം സുഖശനി എന്നുള്ള നാടകത്തിലെ സാറ്, ശങ്കരപിള്ള സാറിൻ്റെ കൂടെ, ശങ്കരപിള്ള സാറ്, ഞങ്ങൾ ഒന്നിച്ച് ശങ്കരപിള്ള സാറുമായിട്ടുള്ള അഭിനയത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? ശങ്കരപിള്ള സാറ് നാടകത്തെപ്പറ്റി ഇത്രയധികം ബോധമുള്ള ഒരു ചെറുപ്പം, എന്നെക്കാളും ഇളയതാ എങ്കിലും ശരി, ഇത്രയധികം ബോധമുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് മരിച്ചു പോയതിനകത്ത് വളരെയധികം വേദനയുള്ള കൂട്ടത്തില്ല. ശാസ്താംകോട്ട കോളേജ് പ്രിൻസിപ്പലായിട്ട് വരുമ്പോൾ ഞാൻ കരുനാഗപ്പിള്ള ഹൈസ്കൂളിലെ അധ്യാപകന്, ഞങ്ങൾ ഇങ്ങനെ അവിടെ ഒരു സാഹിത്യ സദസ്സുണ്ട് കരുനാഗപ്പള്ളി, ഒഴിവ് കാലത്ത് കൂടും. അതായത് എം ആർ ടി നായർ, അദ്ദേഹവും മരിച്ചുപോയി. ശാസ്താംകോട്ട കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു, അദ്ദേഹവും മരിച്ചുപോയി. പിന്നെ വി എ നാരായണപിള്ള സാറ്, നമ്മുടെ നെടുമുടി വേണുവിൻ്റെ ഒരു അമ്മാവന തോന്നുന്നു, അദ്ദേഹവും ഒരു സകലകലാവല്ലപ്പനായിരുന്നു അദ്ദേഹം. പിന്നെ സി എസ് സുബ്രഹ്മണ്യം പോറ്റിയുടെ മക്കൾ, ഇതെല്ലാം കൂടെ കൂടിയിരുന്ന് പഴയ ഞങ്ങളൊരു പുതിയ ഒരു പുതുമ അവതരിപ്പിക്കാൻ വേണ്ടി ദുർഗേശ് എന്നൊരു സി എസിൻ്റെ നോവലാണ്, ആ നോവൽ നാടക രൂപത്തിലാക്കി. എൽ പി ആർ വർമ്മ സംവിധാനം ചെയ്തു, വയലാർ രാമവർമ്മ പാട്ടെഴുതി, ശങ്കരപിള്ള സാർ അതിലെ അഭിരാമിയുടെ ഭാഗം അഭിനയിച്ചു, ഞാനതിൽ ഉസ്മാൻ ഖാൻ്റെ, എഞ്ചിനീയർ നാരായണുള്ള ജഗത്സിംഹൻ, ഇങ്ങനെ എം ആർ ടി നായരും പാട്ടെഴുതി. പക്ഷേ ആ നാടകത്തിലെ കുറച്ചൊക്കെ ഓടി ഇവിടെ ടവർ ഹാളിലൊക്കെ വന്ന് ഞങ്ങൾ കളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആളുകളിൽ പലർക്കും പിന്നെ ട്രാൻസ്ഫറായി, എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ ട്രാൻസ്ഫറായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ നാടകം. പിന്നെ രണ്ടാമത് നാടകത്തിലുള്ള വ്യത്യാസത്തെ കുറിച്ച് ചോദിച്ചു. ഇപ്പൊ പറഞ്ഞല്ലോ അന്ന് നാടകങ്ങളിലുള്ളവരെല്ലാം ഉദ്യോഗസ്ഥന്മാരായിരുന്നു. ഇപ്പോ നാടകം ഒരു നാടകം തന്നെ, അഭിനയം തന്നെ ഒരു ഉദ്യോഗമായി അല്ലെങ്കിൽ ഒരു തൊഴിലായി മാറിയിരിക്കുന്നു. ഇത് ഒരു തൊഴിലായി സ്വീകരിക്കേണ്ടതാണോ അതോ ഇത് തൊഴിലിന് ഉപരിയായി ഒരു കലയായി കൊണ്ടു നടക്കേണ്ടതാണോ? എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു പലർക്കും ഒരു ജീവിതമാർഗമാണെങ്കിലും ജീവിത പ്രയാസങ്ങളും വേറെ ജോലിയൊന്നും കിട്ടുന്നില്ലല്ലോ. കലാബോധമുള്ളവന് ഇതൊരു കലയായിട്ട് വരണം. ഈ സത്യം പറഞ്ഞാൽ ഞാൻ പിന്നെ വളരെയധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, വളരെയധികം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് വലിയ പ്രതിഫലം തന്നിട്ടുള്ളത് മലയാള രാജ്യക്കാരും വീനസ് ബുക്ക് ഡിപ്പോ എൻ്റെ വഴിയമ്പലം എന്നുള്ള ഈ രണ്ട് കൂട്ടിലെ വേറെ ആരും ഒന്നും തന്നിട്ടില്ല. ആ പിന്നെ ക്ഷമിക്കണം, ഈ ദേശാഭിമാനി, ദേശാഭിമാനി പബ്ലിക്കേഷനിൽ വൃത്തഭംഗം എന്നുള്ള നാടകം അവരും പൈസ തന്നിട്ടുണ്ട്. ബാക്കിയൊന്നും ചോദിച്ചിട്ടുമില്ല, തന്നിട്ടുമില്ല. അപ്പം ഞാൻ പറഞ്ഞ ആഗ്രഹമുണ്ടോ നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക്, ആ വർക്ക് പ്രസിദ്ധീകരിക്കുന്നു, ആളുകൾ വായിക്കുന്നു, അതിലൊരു സന്തോഷമുണ്ട്, അതിന് അതിലൊരു പ്രതിഫലം കിട്ടണമെന്നും യാതൊരു ഉദ്ദേശവുമില്ല. പ്രതിഫലം കിട്ടുകയല്ല, അത് അങ്ങേയറ്റം സംതൃപ്തിയും. എൻ്റെ ബുക്കുകൾ കളക്ഷൻസ് എല്ലാം ഞാൻ ലൈബ്രറികൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാതൃകയായിട്ട് കാണിക്കാനൊരു ബുക്ക് കൊണ്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ വളരെയധികം ശ്രമിക്കേണ്ടി വന്നു. എല്ലാം പുസ്തകങ്ങൾ ശേഖരിക്കാൻ അടുത്ത ലൈബ്രറിക്കാർ വരും, അത് കൊടുക്കും. മിക്കവാറും ലൈബ്രറികൾക്കെല്ലാം കൊടുക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിഴൽക്കുത്ത്, രാജേന്ദ്ര സാറിൻ്റെ നേതൃത്വത്തിൽ നിഴൽക്കുത്ത്, അത് പന്നിശ്ശേരിയുടെ കഥകളി, ഗംഭീര വിജയമായിരുന്നത്, ഒരുപാട് നാടകങ്ങൾ നിൽക്കുകയും ചെയ്തു. അപ്പോൾ അത്തരം നാടകം, ഇടയ്ക്ക് രാജേന്ദ്ര സാറിനൊരു വണ്ടി അപകടമൊക്കെ വന്നതുകൊണ്ട് ആ തിയേറ്റർ നിന്നുപോയത്, ഇല്ലെങ്കിൽ അതിന്നും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ് നിഴൽക്കുത്ത് നാടകം. ഇതോ നിഴൽക്കുത്ത്, നിഴൽക്കുത്ത് പന്നിശ്ശേരി നാണുള്ള എഴുതിയ കഥകളി അത്. അപ്പോൾ ദുർഗേശനന്ദിനിയുടെ ചരിത്ര നോവൽ, ഈ നിഴൽക്കുത്ത്, ഇതെല്ലാം കരുനാഗപ്പള്ളിയിൽ രൂപം കൊണ്ടതാണ്. അതിൽ കൂടെ ധാരാളം കലാകാരന്മാരെ രംഗത്ത് കൊണ്ടുവന്നിട്ടുമുണ്ട്, അവരെല്ലാം വലിയ നിലയിലായിട്ടുണ്ട്. ഈ കല ഒരു പഴയകാല നാടക അഭിനേതാവ് എന്നുള്ള നിലയിൽ, ഒരു നാടക രചയിതാവ് എന്നുള്ള നിലയിൽ നാടകരംഗത്തുള്ള ആളുകളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? നാടകരംഗത്തോട് പറയാനുള്ളത്, ഈ നാടകത്ത് നാടകം എന്ന് പറയുന്നത് നാടകമായിട്ട് കാണരുത്. നാടകത്തിലെ പ്രമേയം നാം ഉൾക്കൊള്ളുന്ന ഒരു ജീവിതമായിട്ട് കണ്ടുകൊണ്ട് അതിൽ സാത്മ്യം പ്രാപിച്ച് അവതരിപ്പിച്ചാൽ നാടക കഥയും വിജയിപ്പിക്കും, വിജയിക്കും അഭിനയവും വിജയിക്കും. ഇന്ന് വെറും എന്തെന്ന്, ഇപ്പം തന്നെ നമ്മൾ സീരിയലിൽ തന്നെ കാണുന്നു, ഒരു സീരിയലിനകത്ത് ദുഷ്ടകഥാപാത്രം, അടുത്ത സീരിയലിൽ അയാളൊരു നല്ല കഥാപാത്രം. ഈ കഥാപാത്രത്തിൻ്റെ പേര് മാറുന്നതല്ലാതെ കഥയ്ക്ക് യാതൊരു മാറ്റവും വരുന്നില്ല, ഒരു പുരോഗതിയില്ല. ആ സമ്പ്രദായം മാറണം.
എന്നൊന്നും പുതുമയുള്ളത് തന്നെ ആയിരിക്കണം. പുതുമയുണ്ടെങ്കിൽ ജനം ഇഷ്ടപ്പെടും. ഇതുവരെ നേരം പോക്കിന് വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുന്നു എന്നുള്ളതല്ലാതെ അതിൽ നിന്ന് ജനത്തിനൊന്നും കിട്ടാനില്ല. ജനത്തിനെന്തെങ്കിലും കിട്ടുന്നത് വേണം. നാടകമായാലും സീരിയലായാലും കഥയായാലും നോവലായാലും എല്ലാം വേണ്ടത്. ഇന്ന് അത്തരം കാര്യങ്ങൾ കുറവാണ്. തനിക്ക് പറയാനുള്ളത്, ഒരു കലാരൂപത്തിലൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുവാൻ എത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ ഇന്നുള്ള സൃഷ്ടികളിൽ അത്ര ഔന്നിത്യം കാണുന്നില്ല എങ്കിൽ ആ മേഖലയിൽ കൂടി ഒന്ന് കൈവച്ചൂടെ? ഉണ്ട്. പക്ഷേ ഞാൻ ഇടയ്ക്ക് എനിക്ക് ചില്ലറ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു രംഗമല്ല പല രംഗവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരിടത്തുനിന്ന് ഇപ്പോൾ നാടകത്തിൽ അഭിനയിച്ചു നാട് വഴി. അതിങ്ങനെ ഇത്രയും കാലം ഈ 70-ാം വയസ്സ് വരെയും കൊണ്ടു നടക്കാൻ പറ്റാതെ പോയി. കാരണം ഇടയ്ക്ക് പൊളിറ്റിക്സിലോട്ട് പോയി, ഇലക്ഷൻ നിൽക്കുന്നു, മത്സരിക്കുന്നു, ജയിക്കുന്നു പറഞ്ഞാൽ നാട്ടുമ്പുറത്തെ ഗ്രാമീണരുടെ നാട്ടുമ്പുറത്തെ പാവം പിടിച്ചവരുടെ ജീവിത രീതിയിലോട്ട് ഏർപ്പെടുന്നു. അങ്ങനെ കഴിയുന്നു. പിന്നെ അതിനു മുമ്പ് പിന്നെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുസ്തകരചന, പാഠപുസ്തകരചന, അത് വളരെ മാറ്റം തന്നെയാണ്. അതുവരെയുള്ള പുസ്തകങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമ്പ്രദായമാണ് ഞാനുൾപ്പെടെയുള്ള സംസ്ഥാനത്തിലെ 17 സാഹിത്യകാരന്മാർ ചേർന്ന് ഒരു പാഠപുസ്തക സമിതിയിലുണ്ടാകുന്നത്. ആ അത് നാടക പിന്നെ അധ്യാപകനും വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്രദമാകുന്ന രൂപത്തിൽ റേഡിയോ ലെസനാക്കി റേഡിയോയിൽ കൂടി അവതരിപ്പിച്ചു. ആദ്യം അല്ല ഈ നാടകം ഈ കുട്ടികളിലെ പല ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ഒരു അധ്യാപകൻ കൂടിയായിരുന്നല്ലോ. അതെ, കുട്ടികളെ വായിച്ച് സ്വയം കാര്യങ്ങൾ ഗ്രഹിക്കണം, അതല്ലെങ്കിൽ കൂടുതൽ വലിയ വലിയ പുസ്തകങ്ങൾ വായിച്ച് കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കണം എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ, കുട്ടികൾ പഠിക്കുവാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പരീക്ഷയ്ക്ക് മാർക്ക് ലഭിക്കുവാൻ ക്യാപ്സ്യൂൾ രൂപത്തിൽ കുട്ടികളിൽ എത്തിക്കുക എന്ന് മറ്റൊരു അഭിപ്രായവുമുണ്ട്. അപ്പോൾ ഇത് രണ്ടിലേതാണ് കൂടുതൽ കുട്ടികൾക്ക് പ്രയോജനം ചെയ്യുന്നത്? എനിക്കതോട് യോജിക്കാൻ നിവൃത്തിയില്ല. യോജിക്കാൻ ഇന്നാ പറയുന്ന അത്തരം ചോദ്യങ്ങൾ എനിക്ക് വാസ്തവം പറഞ്ഞാൽ ഞാൻ തള്ളിക്കളയുക. കാരണം ഞാൻ നാടകം അഭിനയിക്കാൻ പോകും, രാഷ്ട്രീയത്തിന് പോവും, കഥയെഴുതും, പത്രപ്രവർത്തനത്തിന് പോവും, മരിച്ച ജവാന്മാരുടെ വീടുകളൊക്കെ സന്ദർശിച്ച് അവരുടെ ആ ദയനീയ സ്ഥിതി ഫോട്ടോ സഹിതം പത്രത്തിൽ പ്രസിച്ച് അങ്ങനെ എന്തുണ്ടായിരുന്നു അനുകൂല അല്ല. അത് പോട്ടെ, അതിപ്പോൾ പോകുന്നില്ല. ഇങ്ങനെ സാറിപ്പോൾ ചോദിച്ചതിൻ്റെ ആ ഉദ്ദേശം പറഞ്ഞാൽ, 3000-ത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു ഹൈസ്കൂളിലായിരുന്നു ഞാൻ അധ്യാപകൻ. അധ്യാപക വൃത്തിക്ക് പുറമേ ലൈബ്രറിയുടെ ചാർജ് ഏറ്റെടുത്തു. ആ 3000 ഓരോ സ്റ്റാൻഡേർഡ്, അതായത് 5 മുതൽ 7 വരെയുള്ള സ്റ്റാൻഡേർഡുകൾക്ക് തിങ്കളാഴ്ച, മറ്റുള്ള ചൊവ്വ ബുധൻ, ഇങ്ങനെ 10-ാം സ്റ്റാൻഡേർഡുകൾക്ക് 5 ദിവസം നിശ്ചയിച്ച് സ്കൂൾ ഒരു ലൈബ്രറി തുറക്കാതിരുന്ന ലൈബ്രറി തുറന്ന് അതിലെ മുഴുവൻ പുസ്തകങ്ങളും ഈ ഓരോ ക്ലാസ്സിലും 40 എണ്ണം ഇത് ഏൽപ്പിച്ച് ഓരോ നോട്ട് ബുക്കും എൻ്റെ കണക്കായിട്ട് കൊടുത്തു. ആ കുട്ടികളെ കൊണ്ട് വായിച്ച് നിങ്ങൾ എത്രത്തോളം വായിച്ചു അത്രത്തോളം ഉള്ളതിൻ്റെ നിങ്ങളുടെ മനസ്സിൽ പതിച്ചത് വാങ്ങിച്ച് തെറ്റ് തിരുത്തി തിരിച്ച് തിങ്കൾ ശനി വെള്ളി ശനി വീട്ടിൽ ശനി ഞായർ വീട്ടിൽ വെച്ച് നോക്കിയിട്ട് തിങ്കളാഴ്ച കുട്ടികളെ ഏൽപ്പിച്ച് മനസ്സിലാക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കഴിയുമ്പോൾ അവർക്ക് വിശാലമായ ഒരു അറിവ്, പുസ്തകം വായിക്കാനുള്ളൊരു പ്രേരണ. അല്ലാതെ ഈ ക്യാപ്സ്യൂൾ കൊടുത്തത് കൊണ്ട് അവന് യാതൊരു ബോധവുമില്ല. യാതൊരു അറിവ്, പരീക്ഷയ്ക്ക് പഠിച്ചു ജയിച്ചു എന്നുള്ള പറയുന്നുണ്ട്. അച്ഛനും മക്കളും ചേട്ടനും അനിയനും തമ്മിൽ അറിയാൻ വയ്യാത്ത ഒരു സമയമാണ്. 6 മണി 5 മണിയാകുമ്പോൾ കുട്ടി ട്യൂഷന് പോയി കഴിയും. അവന് ലോകം മുഴുക്കെയുള്ള വണ്ടികളെല്ലാം കയറ്റി ഇരുത്തി വെച്ച് തിരിച്ച് രാത്രി മണി വരുമ്പോൾ അവൻ്റെ ഇളയ കുട്ടിയോ പുത്ത കുട്ടിയോ ഉറങ്ങിക്കഴിയും, അച്ഛൻ ജോലിക്കും പോയെന്നിരിക്കും. അപ്പോൾ ഈ സമ്പ്രദായത്തോടെ എനിക്ക് യോജിക്കാൻ കഴിയത്തില്ല. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, ഈ റേഡിയോയിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം അധ്യാപകർക്ക് പ്രത്യേകം ഈ പഠന സാമഗ്രികൾ വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ ലളിതമായി പെട്ടെന്ന് റേഡിയോയുടെ മുമ്പിൽ ഇരുന്നാലേ ഈ കാര്യങ്ങളൊക്കെ അവരെ ചെവിയിലേക്ക് തള്ളിക്കയറ്റുന്ന ഒരു രീതി, അത് വളരെ ആരോഗ്യകരമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ആരോഗ്യകരമെന്ന് പറഞ്ഞാൽ ഇന്നത് ഇപ്പോൾ വേണ്ടവിധത്തിൽ ഫലപ്രദമാക്കുന്നില്ല. ആക്കിയാൽ ഒരു കുട്ടി ഇപ്പം 15 മിനിറ്റോ 20 മിനിറ്റോ എങ്ങാണ്ടാണ് റേഡിയോയുടെ ടൈം തന്നിരുന്നത്, ഒരു ലെസൺ. ആ ലെസൻ്റെ ഒരു ഭാഗം, ആ ഒരു ഭാഗത്തിലെ ഉള്ളടക്കം കുട്ടി ശരിക്കും മനസ്സിലാക്കും. അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് അധ്യാപകനും മനസ്സിലാക്കും. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ജിൻവാൽജിൻ്റെ ഭാഗമാണ് ഞാൻ അഭിനയിച്ച് പിന്നെ പാഠപുസ്തകത്തിൽ റേഡിയോയിൽ കൂടെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് പ്രയോജനപ്പെടും. റേഡിയോ നാടകങ്ങൾ നാടകങ്ങളിൽ അപ്പോൾ അത് കുട്ടികൾക്ക്, അന്ന് ഞാൻ ടീച്ചറാണ്, അത് ആ സമയത്ത് റേഡിയോ 12:30 തോന്നുന്നു, ഉച്ചയ്ക്ക് കുട്ടികളെ എല്ലാം നേരത്തെ വിട്ടിട്ട് ഒരു ഹാളിൽ ഇരുത്തി ഇത് കേൾപ്പിച്ചു. എല്ലാവർക്കും വളരെ ആസ്വാദ്യതയായിരുന്നു. ജിൽബാനിൽ ഇങ്ങനെ ഒരു കുറ്റവും ചെയ്യാത്തവൻ വഴിനീൾ ഒരു ചില്ല കടന്നു, അതിൻ്റെ ഒരു പോലീസ് പിടിച്ചുകൊണ്ട് പോയി, അവൻ ജയിലിൽ നിന്നിറങ്ങി വരുന്നു. നാട്ടിലെ അസംസ്കൃത വസ്തുക്കൾ എടുത്ത് കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കി അത് ഒരു കൗതുക വസ്തു ഉണ്ടാക്കി ആ നാട്ടിലെ സമ്പൽ സമൃദ്ധിയിലോട്ട് കൊണ്ടുപോകുന്നതും അവനെ കള്ളനായിട്ട് ലോകം മുദ്ര കുത്തുന്നതും ഇതെല്ലാം കുട്ടികളുടെ മനസ്സിൽ നല്ലപോലെ പതിയും. പക്ഷേ ഈ ജിൽവാഞ്ചൻ എന്ന് പറയുന്ന അത്രയും പുസ്തകം
വിക്ടർ ഹ്യൂഗോയുടെ ആ കഥ അത്രയും വായിച്ച് കൊണ്ടുവരാൻ ഒരു കുട്ടിക്ക് കഴിയത്തില്ല. ഒരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇത് മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രസന്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഈ വളരെ മോറലുള്ള ഒരു കഥയാണത്. അത്തരത്തിലുള്ള ഒരു കാര്യം വളരെ വിശാലമായി വായിച്ച് മനസ്സിലാക്കുക എന്ന കുട്ടിയുടെ ആ ഒരു സർഗ ശേഷി ഇത് ചെറിയ രൂപത്തിൽ കൊടുക്കുന്നത് കൊണ്ട് കുറയാൻ സാധ്യതയുണ്ടോ? ഇല്ല. കുട്ടികളുടെ മനസ്സിൽ എൻ്റെ പ്രധാന ഉദ്ദേശം അതാണ്. നമ്മൾ ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെയും ഞാൻ വേറൊരു കാര്യം പറയാം, കുഞ്ചൻ നമ്പ്യാരുടെയോ അല്ലെങ്കിൽ എഴുത്തച്ഛൻ്റെയോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ രണ്ടിലും മൂന്നിലും നാലിലുമൊക്കെ കൊച്ചു കൊച്ചു കവിതകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോഴത് പഠിച്ചു എന്നുള്ള ഇപ്പോൾ വിത്തമെന്തിൻ്റെ മത്തേർക്ക് വിദ്യ കൈവശമാകുകയിൽ പിന്നെ ഉള്ളൂരിൻ്റെ നാലാം ക്ലാസ്സിൽ പഠിച്ചു അതൊന്നും പറഞ്ഞില്ല, അത് പഠിക്കാൻ വേണ്ടി പഠിച്ചു. ഈ വിത്തമെന്തിന് മത്തേർക്ക് വിദ്യ കൈവശമാകുകയിൽ എന്നുള്ളതിൻ്റെ ആശയവും അതിലെ വിശാലതയും എല്ലാം നമ്മളൊരു പത്താം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഓർക്കുമ്പോഴത് മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജിൻവാലിൻ എന്നുള്ള പേരും വിക്ടർ ഹ്യൂഗോ എന്നുള്ള പേരും ആ സംഭവങ്ങൾ ഇപ്പോൾ ബാലമനസ്സിൽ പതിച്ചാൽ അവൻ മേപ്പോട്ട് ചെല്ലുമ്പോഴത് അവന് പ്രയോജനപ്പെടും. അവൻ അന്നേരം അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കും. ഇപ്പോൾ ഒരു ചവിട്ടുപടി മാത്രം ചെറിയ കുട്ടികൾക്ക് വേണ്ടി അവരെ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ. ഈ നേരത്തെ പറഞ്ഞു വന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കട്ടെ. ഈ മലയാളികളായ ജവാന്മാർ നമ്മുടെ അതിർത്തി സംരക്ഷണത്തിൽ വളരെയേറെ കാര്യക്ഷമമായി പ്രവർത്തിച്ച് ജീവൻ ഒടുക്കേണ്ടി വരുന്നവർ വന്നു ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഉണ്ട്. ഒരു കാലത്ത് അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതിരുന്ന കാലത്ത് അവരെ നാം ശ്രദ്ധിക്കപ്പെടേണ്ടവരാണ് എന്ന ചിന്ത സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിധം അവരെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പഠിക്കുവാനും ലേഖനങ്ങൾ എഴുതുവാനും സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും ഒട്ടേറെ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. എന്താണ് അത്തരത്തിലൊരു പ്രവർത്തനം നടത്താൻ കാരണം? അത്തരം പ്രവർത്തനം എന്ന് വെച്ചാൽ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് വൈക്കൻ ആയിരുന്നു, രണ്ടുപേരും മരിച്ചുപോയി, വൈക്കൻ ചന്ദ്രശേഖരൻ നായർ പിന്നെ കെ എസ് ചന്ദ്രൻ. ഇവർ കൊല്ലത്ത് നിന്ന് കേരള ശബ്ദം പത്രം വീക്കിലി പുറപ്പെടുവിച്ചു. അപ്പോൾ കേരള ശബ്ദത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ചില്ലറ എന്തെങ്കിലുമൊക്കെ ഒരു അങ്ങനെ വന്നപ്പോഴാണ് ഈ പാകിസ്ഥാൻ യുദ്ധം എന്ന് തോന്നുന്നു, പാകിസ്ഥാൻ യുദ്ധം നടന്നു, ധാരാളം ജവാന്മാരും മരിച്ചു. അതുവരെ ജവാന്മാർക്ക് യാതൊരു ആനുകൂല്യങ്ങളും കിട്ടിയതായിട്ട് എനിക്ക് അറിവില്ല. അപ്പോൾ കെ എസ് ചന്ദ്രൻ എന്നോട് പറഞ്ഞു, ഈ വലിയ ദൂരമൊന്നും പോകാതെ കൊല്ലം ജില്ലയിൽ എവിടെയെങ്കിലുമൊക്കെ മരിച്ച ജവാന്മാരുണ്ടെങ്കിൽ അവരുടെ ആ വീട്ടിലെ സ്ഥിതി ഒന്ന് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യാമെങ്കിൽ നമുക്ക് പത്രത്തിൽ പ്രസിദ്ധം ചെയ്യാം, എന്തെങ്കിലുമൊക്കെ അവർക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്ന് കെ എസ് ചന്ദ്രൻ എന്നോട് പറഞ്ഞു. അപ്പോൾ വൈക്കൻ ചന്ദ്രശേഖരൻ നായർ ഒരു ആനന്ദക്കുറിപ്പുണ്ടായിരുന്നു, അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞത് പരവൂരാ വീട്, ആ അദ്ദേഹം കുങ്കുമം പത്രം. അപ്പം ഞാൻ ഉടനെ തന്നെ ഒരു ആ കൂടി ഒരു സർവേ എടുത്ത് താലൂക്ക് തഹസീൽദാരുമായിട്ടൊക്കെ അങ്ങനെ ഒരു സർവേ നടത്തിയത് കൊണ്ട് ജവാന്മാർക്ക് വളരെ ഗുണമുണ്ടായി, ഒരുപാട് ഗുണമുണ്ടായി. ഒരുപാടെന്ന് വെച്ചാൽ ഞാൻ റിപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് അത്രയും ഗുണമുണ്ടായി, കാരണം അവരുടെ അവകാശികൾക്ക് ആനുകൂല്യങ്ങൾ, പിന്നെ അവകാശികൾക്ക് ജോലി. അത് ഞാനിന്ന് പേരെടുത്ത് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തോന്നുന്നത് ഇന്ന് ഏറ്റവും ഗസറ്റഡ് ആയി സംസ്ഥാന തലത്തിൽ ഉയർന്ന ഒരാൾ വരെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മരിച്ച ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയിച്ചത്. കാരണം ഞാൻ ആ ഫോട്ടോ സഹിതം കേരള ശബ്ദത്തിൽ എഴുതി. ആ ഫോട്ടോയും ആ പത്രവും കിട്ടാൻ അദ്ദേഹം രണ്ട് മൂന്ന് ദിവസം പത്ര ഓഫീസിൽ കാവൽ കിടന്ന് എൻ്റെ ഡയറിക്കകത്തിൻ്റെ ഡേറ്റ് എന്നുള്ളത് അതെടുത്തുകൊണ്ട് വന്ന് ഹാജരാക്കി അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം ഒരു സംഘടനയുടെ സംസ്ഥാന നേതാവ്. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നു. ഇത്തരത്തിൽ പൊതുവെ പറഞ്ഞാൽ തൻ്റെ സർഗവാസനകൾ അത്രയും ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നതിന് വേണ്ടി ജീവൻ മുഴുവൻ ഒഴിഞ്ഞു വെച്ച ഒരാളാണ്. വിവിധ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒട്ടേറെ പുരസ്കാരവും അംഗീകാരവും ഒക്കെ കിട്ടിയ ആളാണ്. അപ്പോൾ പലപ്പോഴും ഈ അംഗീകാരം കിട്ടുന്നതും അവരിപ്പോൾ എഴുത്തുകാരാണെങ്കിൽ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന ജോലി. എന്നാൽ തൻ്റെ ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ? സാർ ജോയിച്ചതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്നത് പോലെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നൂറ് ശതമാനം. കാരണം കൃഷിഭൂമി കർഷകന് എന്നുള്ള പിന്നെ പ്രമേയം വെച്ച് എഴുതി. ധാരാളം ഞാൻ ഒരു സാമാന്യം ഭേദപ്പെട്ട ഭൂസ്വത്തുള്ള കുടുംബത്തിൽ ജനിച്ചവന് അവിടെ ആദ്യമായിട്ട് ഈ കുടിയടപ്പ് അവകാശം താമസിച്ചവർക്കെല്ലാം 5 സെൻറ്റ് 2 സെൻറ്റ് 10 സെൻറ്റ് വരെ കൊടുത്ത ഒരു കൂട്ടത്തിലെല്ലാവർക്കും. രണ്ടാമത്തെ കാര്യം ഈ കൊയ്ത്ത് സമരം അവിടെ നടന്നു, 10-ന് 1 പദമാണ് അത് കൊടുത്തുകൊണ്ടിരുന്നത്, അത് 6-ന് 1 കൊടുക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള കർഷക സംഘങ്ങൾ ആദ്യമായിട്ട് 6-ന് 1 പദം ഞങ്ങളാണ് കൊടുത്തത്. പിന്നെ പൊതുപ്രസ്ഥാനം, ഒരു എൻ്റെ പഞ്ചായത്തിൽ വരുന്ന സ്ഥാപനങ്ങളൊന്നും പുറത്തു പോകരുതെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ അവിടെ മൃഗാശുപത്രി, പള്ളിക്കൂടം, പഞ്ചായത്ത് ഓഫീസ്,
ഇവയ്ക്കെല്ലാം സ്ഥലം സൗജന്യമായിട്ട് കൊടുത്തു. ഇത്തരത്തിൽ വാക്കും പ്രവൃത്തിയും ഒരുപോലെ സമന്വയിപ്പിച്ചു കൊണ്ടുപോവുകയും തൻ്റെ സർഗശേഷികളൊക്കെ തന്നെ സമൂഹത്തിൻ്റെ സമൂലമായ പുരോഗതിക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്ന ഒരു സൽവ്യക്തി ഇവിടെ വരികയും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തതിന് അങ്ങേയറ്റം നന്ദിയുണ്ട്. നമസ്കാരം.